ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറകിരിക്കണം പടക്കുതിര കണ്ട ഹോണ്ടയുടെ ആക്റ്റീവ ഏതാണ് 125 4G ആണ് ഗൈസ്, 5G അല്ല 4G ആണ്. ഏകദേശം എടുത്തിട്ട് എത്ര നാളായി? 4 വർഷമായപ്പോൾ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ ഓണർഷിപ്പ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. വെച്ചാൽ ഇപ്പോഴൊരിക്കലും ഒരാൾക്കാരും പുതിയ വണ്ടിയെ 5G ആണ് എടുക്കുന്നത്, ഒരിക്കലും 4G എടുക്കാൻ പോകണം. കാരണം 4G ഇല്ലല്ലോ. ആൾക്കാരും ഇതിൻ്റെ സെക്കൻഡ് എടുക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഇപ്പം ഈ വണ്ടിയുടെ, അതായത് നിങ്ങൾ മനസ്സിലായല്ലോ, സെക്കൻഡ് എടുക്കാൻ പോകുന്നവർ ഈ വണ്ടിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയണം, അല്ലെങ്കിൽ പോയി നിങ്ങൾ മണ്ടത്തരത്തിൽ ചാടും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മച്ചാൻ ഉപയോഗിച്ച എക്സ്പീരിയൻസും ഇതിൻ്റെ മൈലേജ് എത്ര കിട്ടും, ഇതിൻ്റെ ടയർ ലൈഫ് എത്ര കിട്ടും, അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊരു ഓണർഷിപ്പ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളും ഷെയർ ചെയ്യാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ അവസാനം വരെ കാണാം, പരമായിട്ട് അറിയാം. അപ്പം നിങ്ങൾ ഒത്തിരി പേര് ചിന്തിക്കാനുള്ള കാരണം, ഒത്തിരി പേര് ചിന്തിക്കും മച്ചാൻ എന്തുകൊണ്ടാണ് വേറെ വേറെ ബൈക്ക് എടുത്ത് ചെയ്തുകൂടെ, എന്തുകൊണ്ടാണ് ബ്രോ ആക്റ്റീവ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഞാൻ കേരളത്തിൽ നോക്കിയിട്ട് മലയാളികളായ അധികം ആൾക്കാരും ഇതുപോലത്തെ അധികം ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ ബൈക്ക് റിലേറ്റഡ് ആയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സ്കൂട്ടർ ആക്റ്റീവ് പോലത്തെ വണ്ടികളൊന്നും അധികം റിവ്യൂ ചെയ്യുന്നില്ല. അപ്പം ഞാനൊരു വെറൈറ്റി പിടിക്കുകയാണ് കേസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഇതിൻ്റെ നേരെ ഓണർഷിപ്പ് റിവ്യൂലേക്ക് പോകാം. അപ്പോൾ കേസ് വീഡിയോ നിങ്ങൾ മാക്സിമം അവസാനം കാര്യം കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹോണ്ടയുടെ ആക്റ്റീവ 125 4G എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? എടാ സത്യം പറഞ്ഞത് എനിക്കെടുത്ത വണ്ടിയല്ല, ഇത് എൻ്റെ അമ്മയ്ക്കെടുത്ത വണ്ടിയാണ്. പിന്നെ ഞാൻ ഓടിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പല ആൾക്കാരും നോക്കാത്ത ഒരു കാര്യമാണ്, സ്കൂട്ടറിന് അങ്ങനെ ആരും തന്നെ മൈലേജും കാര്യങ്ങളൊന്നും നോക്കാറില്ല. പല ആൾക്കാരും ബൈക്കിനാണ് മൈലേജും കാര്യങ്ങളും നോക്കാറുള്ളത്. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കുകയാണ്, ഈ ആക്റ്റീവ 125 4G എത്ര മൈലേജ് കിട്ടും ഏകദേശം? ഏകദേശം ഒരു 40-45 ഇടയ്ക്കുള്ളൊരു ഇതിൽ കിട്ടും. ഇതിന് ടയർ ലൈഫ് എന്തോരം കിട്ടും? കാരണം ഒന്നാമത് ഇതിന് ടയർ ചെറുതാണ്, ബൈക്കിനേക്കാൾ അപേക്ഷിച്ച് ചെറുതാണ്. അന്നേരം ഫ്രണ്ട് ടയർ ഏകദേശം എത്ര കിലോമീറ്റർ വരെ ഈ ഫ്രണ്ട് ടയർ മച്ചാൻ ഓടിയിട്ടുണ്ട് ഈ 4 വർഷം കൊണ്ട്? 4 വർഷം കൊണ്ട് ഫ്രണ്ട് ടയർ ഒരു 12,500 കിലോമീറ്റർ ഒക്കെ ഫ്രണ്ട് ടയർ ഓടും. ബാക്ക് ടയർ ആണെങ്കിലോ? ബാക്ക് ടയർ ഒരു 6,500 അത്ര കിട്ടത്തെ. കുഞ്ഞു ടയറുമാണ്, അപ്പോൾ നല്ല പവറും വരുന്നത് കൊണ്ട് 6,000 കിലോമീറ്റർ ഓടത്തുള്ളൂ. ഏകദേശം ഇതൊരു 125 ഏകദേശം അല്ല, ഇതൊരു 125 CC ഉള്ള ഒരു വണ്ടിയാണ്. എന്നാലും മച്ചാൻ്റെ ടോപ്പ് സ്പീഡ്, അധികം ടോപ്പ് സ്പീഡ് എടുക്കാൻ പറ്റിയല്ല, പക്ഷെ എന്നാലും മച്ചാന് പറ്റുന്ന ഏറ്റവും കൂടുതൽ ടോപ്പ് സ്പീഡ് വണ്ടിയിൽ എത്രയായിരിക്കും എടുത്തത്? 95 കിലോമീറ്റർ സ്പീഡിൽ മച്ചാൻ പോയിട്ട്. ബൈക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ആക്റ്റീവയ്ക്ക് ടാങ്ക് കപ്പാസിറ്റി കുറവാണ്. ബൈക്കിന് ഒരു 10-12 ലിറ്റർ ഒക്കെ കയറിയെങ്കിലും ആക്റ്റീവയ്ക്ക് എന്തോരമായിരിക്കും ടാങ്ക് കപ്പാസിറ്റി ഉള്ളത്? ഇതിനൊരു 5 ലിറ്റർ 5 ലിറ്റർ വരെ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കാം. പിന്നെ എന്താ വെച്ചാൽ സീറ്റിംഗ് കംഫേർട്ട് എങ്ങനെയുണ്ട്? ബാക്ക് സീറ്റും ആൻഡ് വണ്ടി ഓടിക്കുന്ന ആളുടെ കംഫേർട്ടും പിന്നെ ബാക്കി ഇരിക്കുന്ന ആളുടെ കംഫേർട്ടും എങ്ങനെയുണ്ടായിരിക്കും? എല്ലാരും പറഞ്ഞ കുഴപ്പമില്ല, നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ മച്ചാനെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? കാരണം എന്താ വെച്ചാൽ എപ്പോഴും കയ്യോ രണ്ട് കാലോ അനക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല, രണ്ട് കൈയും മാത്രമാണ് അനക്കേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. അപ്പൊ ലോങ് ഒക്കെ പോകുമ്പോഴത്തേനും മടുപ്പ് വരാറുണ്ടോ? ശരിക്കും മടുപ്പ് വരാറുണ്ട്. ഉണ്ടല്ലേ. നമുക്ക് കൈയും കാലും ബൈക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ഇത് ബൈക്കാണോ ഇതാണ് ഏറ്റവും കൂടുതൽ ലോങ് പോകാൻ മച്ചാൻ ഇഷ്ടമുള്ള കാര്യം? ബൈക്കായിരിക്കും ഏറ്റവും. കാരണം സ്കൂട്ടർ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കൈ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് നമ്മുടെ കൈ അവസാനം മടുക്കും. ഏറ്റവും കൂടുതൽ ലോങ് വേണം. കാരണം വെച്ചാൽ ആക്റ്റീവയിലൊന്നും പല ആൾക്കാരും വീട്ടിൽ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഇങ്ങനത്തെ സ്കൂട്ടർ വണ്ടികൾ എടുക്കുന്നത്. പക്ഷെ മച്ചാൻ ഏറ്റവും കൂടുതൽ ലോങ് പോയേക്കണം എവിടെയായിരിക്കും ഏകദേശം? ഏറ്റവും കൂടുതൽ ലോങ് പോയത് മൂന്നാറാണ്. അപ്പൊ ഏകദേശം എത്ര കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ച് കാണും? കണ്ടിന്യൂസ് വണ്ടി 300 കിലോമീറ്റർ 300 കിലോമീറ്റർ മച്ചാൻ ഓടിച്ച് കാണും. അപ്പൊ ഒറ്റ ഇരിപ്പിൽ, അതായത് ഒറ്റ ഇരിപ്പിൽ നമ്മൾ ഓടിക്കില്ല, ഒരു 50-60 കിലോ അങ്ങനെ ഒറ്റ ഇരിപ്പിൽ മച്ചാൻ എത്ര കിലോമീറ്റർ വരെ കവർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ? മൂന്നാറ് പോയാണ് നമ്മളൊരു
നൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് മച്ചാൻ ഓടിക്കാൻ പറ്റും. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് എന്താണ്, ബ്രേക്കിംഗ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണോ? ബ്രേക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ ബ്രേക്കിംഗ് വർക്ക് ചെയ്യും അല്ലേ. അപ്പൊ എന്തെങ്കിലും ഈ വണ്ടിയിൽ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, എന്തായാലും ഈ വണ്ടി എന്തെങ്കിലും എടുത്തിട്ട് വണ്ടി എടുത്തിട്ട് ഇത് എടുക്കണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നാൻ കാരണം വല്ലതും ഉണ്ടോ? എന്താണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ വണ്ടി ഒരു 60 കിലോമീറ്റർ മുകളിൽ കയറിയാല് 55 മുകളിൽ കയറിയ വണ്ടിക്ക് വറവിലാണ്, നല്ല വൈബ്രേഷൻ ആണ് വണ്ടിക്ക്. അപ്പൊ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഈ പേഴ്സണൽ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പ്രതീക്ഷിക്കുന്നു ഹോണ്ടയുടെ ആക്റ്റീവ 125 4G റിവ്യൂ ആണ്, പേഴ്സണൽ റിവ്യൂ ആണ് ഇന്ന് നിങ്ങൾ കണ്ടത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പല ആൾക്കാരും ആക്റ്റീവ പോലത്തെ വണ്ടികൾ റിവ്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടാറില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ബൈക്ക് വലിയ സൂപ്പർ ബൈക്ക് കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അസ് എ ബിഗിനർ, കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന പല ആൾക്കാരും ആക്റ്റീവ സ്കൂട്ടി അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികൾ നേരിട്ട് ആരും സൈക്കിളെ നേരെ കയറി ബൈക്കിലേക്കല്ല, സ്കൂട്ടറൊക്കെ ഓടിച്ചാണ് പതിയെ പഠിക്കുന്നത്. അപ്പോൾ ഒരിക്കലും വന്ന വഴി നമ്മൾ മറക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ സ്കൂട്ടറൊക്കെ എടുത്ത് നമ്മൾ ഇനി റിവ്യൂ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ മൈലേജ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യും. പല ആൾക്കാർ സ്കൂട്ടർ മേടിക്കുമ്പം മൈലേജിൻ്റെ കാര്യം അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ജസ്റ്റ് എടുത്തുകൊണ്ട് അങ്ങ് ഓടിക്കുക. അപ്പോൾ ഈ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ, അത് ആക്റ്റീവ 125 4G മൈലേജ് ടെസ്റ്റ് വീഡിയോയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് വീഡിയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒരു സീനുമില്ല, ഏത് വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാറ് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല മറക്കാം ഡിസ്ലൈക്ക്. അവൻ അറിയാം ഗൈസ്, അവൻ കുറേ നാളായിട്ട് വീഡിയോ വരണം, അവൻ അറിയാം. ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് എടുത്തോട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രശ്നം മാത്രമേ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി ഗും ഗും വീഡിയോസും കാര്യങ്ങളും എല്ലാ ദിവസം രാത്രി 8 മണിക്ക് തന്നെ ഫസ്റ്റ് ചെയ്യാൻ നമുക്ക് ഞാടി വിക്കേഷൻ ആയി ഗൈസ് ലഭിക്കത്തോളും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.